സുപ്രീം കോടതിയുടെ വിധി ആഘോഷമാക്കുകയാണ് കോൺഗ്രസ്. AICC ആസ്ഥാനത്ത് മധുരം പങ്കുവച്ചും പടക്കം പൊട്ടിച്ചും സുപ്രീം കോടതി വിധിയെ പ്രവർത്തകർ സ്വാഗതം ചെയ്തു. സൂര്യനെയും ചന്ദ്രനെയും സത്യത്തെയും മറയ്ക്കാനാകില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലും പ്രവർത്തകർ ആഹ്ലാദത്തിമർപ്പിലാണ്. സുപ്രീംകോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ നിരവധി പ്രവർത്തകരും നേതാക്കളുമാണ് ഡൽഹി AICC ആസ്ഥാനത്തേക്ക് എത്തിയത്. മധുരം പങ്കുവച്ചും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ തങ്ങളുടെ നേതാവിന്റെ മടങ്ങിവരവ് ആഘോഷമാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് വളപ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇത് രാഹുലിന്റെ മാത്രം വിജയമല്ല, രാജ്യത്തിലെ 140 കോടി ജനങ്ങളുടെ വിജയമാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചു. പൂരാ ദേശ് കാ ജനത ആജ് സുപ്രീം കോർട്ട് കാ ഫൈസലെ സേ ഖുശ് ഹേ ജോ ലഗാതാർ ലോഗ് ഇത്നേ പ്രേയർ കർ രഹേ തേ ആജ് കേ ദിൻ മേ ജോ ലഡായി സച്ച് ഔർ ജൂട്ട് കാ ലഡായി താ ജോ സച്ച് കു ജീത് ഹുവാ ഹേ. കേരളത്തിലും ആഹ്ലാദ തിമിർപ്പിലാണ് കോൺഗ്രസ്. KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് മധുര വിതരണം നടത്തി. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് കേരളം രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ചത് ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും രോഷം കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഉള്ള ഒരു ആശ്വാസമായി ഞങ്ങൾ ഇത് ഈ വിധിയെ കാണുന്നു. രാഹുലിന് MP സ്ഥാനം തിരിച്ചു ലഭിച്ചതിൽ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം നൽകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ മധുരം വിതരണം ചെയ്താണ് കോൺഗ്രസ് പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചത്. മീഡിയ 1 ഡൽഹി.